ജില്ലാ ജനകീയ വികസന സമിതിയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സൈഫുദ്ദീൻ മാക്കോടാണ് ഞാൻ. കഴിഞ്ഞ 30 ദിവസത്തോളമായി കാഞ്ഞങ്ങാട് പ്രദേശത്ത് കോട്ടച്ചേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. പ്രസ്തുത പാലം നിർമ്മാണത്തിലുണ്ടായ അപാകതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ഒപ്പം തന്നെ ഡി ജി പിക്കും നിവേദനം നൽകുക വഴി അത് വലിയൊരു വിവാദാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിച്ചത് കാഞ്ഞങ്ങാട്ടെ ആക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ല ജനകീയ വികസന സമിതിയെ സംബന്ധിച്ചിടത്തോളം, കാസർഗോഡ് ജില്ലയുടെ വികസനത്തിന് ഒരിക്കലും തടസ്സമല്ല, അങ്ങനെ ആവാനും പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന പാലങ്ങൾ സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങളനുസരിച്ച് നിർമ്മിക്കണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുക വഴി അത് തെറ്റാണെന്ന് പറയുകയും അത് വികസനത്തിന് തടസ്സമാണെന്ന് പറയുകയും ആ പറയുന്ന ആൾ ശരിയല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് ഏറ്റവും നല്ല രീതി ഈ പാലം നിർമ്മിക്കണം, അത് ഗവൺമെന്റിന്റെ അതായത് സർക്കാരിന്റെ നിരീക്ഷണത്തിലായിരിക്കണം, സർക്കാർ തല എഞ്ചിനീയർമാരുടെ നിരീക്ഷണത്തിലായിരിക്കണം എന്ന് മാത്രമാണ്. എന്നല്ലാതെ മറ്റൊരു കാര്യം ഞങ്ങൾ പറയുന്നില്ല. ഇതുവരെയായി സർക്കാരിൽ നിന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൊടുത്ത നിവേദനത്തിന് ഒരു മറുപടി പോലും ലഭിക്കാതിരിക്കുന്നിടത്ത് നിന്നുമാണ് ബഹുമാനപ്പെട്ട അതിന്റെ ജനറൽ കൺവീനർ അനാവശ്യമായ ചർച്ചകളുണ്ടാക്കുകയും ആൾക്കൂട്ടാക്രമങ്ങൾക്കും കൊലകൾക്കും പോലും പ്രചോദനം നൽകുന്ന രീതിയിലുള്ള വീഡിയോകളും മറ്റും നിക്ഷേപിക്കുകയും അതുപോലെ വ്യക്തിഹത്യ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ രീതി ഒട്ടും ശരിയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു പാലം മാത്രമല്ല കാഞ്ഞങ്ങാട് ഈ വർഷം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറം നീലിശ്ശേരത്ത് പള്ളിക്കര എന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു പാലം നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെ സർക്കാർ തന്നെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നടത്തേണ്ടത് എന്ന് പറഞ്ഞ് തെറ്റാണെങ്കിൽ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മേലിൽ ഇങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിന് കൊടുത്ത ഒരു നിവേദനത്തിന് മറുപടി പറയേണ്ടത് കാഞ്ഞങ്ങാട്ടെ ഒരു വ്യക്തിയല്ല, അത് പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട മന്ത്രിമാരോ അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസർമാരാണ്. എന്നതിനപ്പുറം തെറ്റായ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് നാട്ടിൽ സംഘടനയും വ്യക്തിയും താറടിക്കുന്ന ഇത്തരക്കാരെ ജനങ്ങൾ തിരിച്ചറിയണം. നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ലതായ രീതിയിൽ പാലത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സർക്കാരുമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനകീയ വികസന സമിതിയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ പാലത്തിന്റെ നിർമ്മാണ സ്ഥിതികൾ മനസ്സിലാക്കുന്നതിനും അതുപോലെ അത് പരിശോധിക്കുന്നതിനും വേണ്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നതമായ IIT ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചുകൊണ്ട് പ്രസ്തുത പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാധകൾ കണ്ടെത്തണമെന്നും, അല്ലാത്ത പക്ഷം ഏറ്റവും കുറഞ്ഞത് ഈ ശ്രീധരനെ പോലുള്ള വിദഗ്ധരായ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചുകൊണ്ട് ഒരു കമ്മീഷൻ നിയോഗിച്ചുകൊണ്ട് ഈ പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാധകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി സർക്കാർ ഇടപെടൽ നടത്തുകയും പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കണമെന്നാണ് ജില്ലാ ജനകീയ വികസന സമിതിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തോടൊപ്പം നാട്ടിലെ ജനങ്ങൾ നിൽക്കണം. അതുപോലെ തന്നെ ബഹുമാന്യനായ നമ്മുടെ ജനറൽ കൺവീനർ പറയുന്ന തെറ്റിദ്ധാരാജനകമായ വിഷയങ്ങൾ, അത് നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം എടുക്കണം. കാരണം ഒരാൾക്ക് നാട്ടിൽ നടക്കുന്ന അനീതിയെ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ആ സന്ദേശത്തോടൊപ്പം നിങ്ങൾ നിൽക്കരുത്. അങ്ങനെ അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിലെന്തോ കാര്യമുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ പേരിൽ ഒരുപാട് അപവാദങ്ങൾ പറയുന്നു. അത്തരം അപവാദങ്ങൾ ഞങ്ങൾ പറയുന്നില്ല. ആരോപണങ്ങൾ പറയുമ്പോൾ തിരിച്ചും ആരോപണങ്ങൾ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് പറയുന്നവർ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. പിന്നീട് മുട്ടുകാൽ തല്ലിയോടിക്കും, മറ്റേ എന്തെന്ന് കൊന്നുകളിയും എന്നൊക്കെ പറയുന്നുണ്ടോ. ഒരു നിവേദനം കൊടുത്തു എന്നതിന്റെ പേരിൽ ആ കൊടുത്തയാളുടെ തലയിൽ ചെളിയാണെന്നും അദ്ദേഹത്തിന്റെ മുട്ടുകാൽ തല്ലിയോടിക്കണമെന്നും പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത്തരം മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ബുദ്ധി കാഞ്ഞങ്ങാട്ട് ജനങ്ങൾക്കുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ വിഷയങ്ങളൊക്കെ FPയിലും അതുപോലെ മറ്റേ ഇതര സാമൂഹ്യ നവമാധ്യമങ്ങളിൽ വന്നപ്പോഴൊക്കെയും ജനങ്ങൾ വളരെ ക്രിയാത്മകമായാണ് കണ്ടിട്ടുള്ളത്. പഴയ കാലം അല്ല എന്ന് ഇന്ന് വളരെയധികം വിദ്യാഭ്യാസം നേടിയ ഒരു യുവതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അവർക്ക് കാര്യങ്ങൾ അറിയാം.
എന്ത് പറഞ്ഞാലും അവസാനമായും ആദ്യമായും അവസാനമായും പറയാൻ ഒന്ന് തന്നെയാണ്, നമ്മുടെ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ അപാകതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പറയുന്നത് പോലെ ഏറ്റവും ഉന്നതരായ IIT യിലും ഈ ശ്രീധരന്റെയും നേതൃത്വത്തിലുള്ള സംഘം വന്ന് അന്വേഷിച്ചുകൊണ്ട് ഇതിന് സുതാര്യമായ പരിഹാരം കാണണം എന്ന് മാത്രമല്ല, ഏറ്റവും പെട്ടെന്ന് തന്നെ ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾ തീർക്കുന്നതിനാവശ്യമായ നടപടിയെടുക്കുന്നതിന് വേണ്ടി സർക്കാർ മുന്നോക്കം വരണം. അതിനുവേണ്ടി ജില്ലാ ജനകീയ വികസനത്തിനും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പറയുകയാണ്.